നരപക്ഷികൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടേംഡ് ആയിട്ടുള്ള ബേഡ്സ് ആൻഡ് ഫീഡിംഗ് ചിക്സുകളൊക്കെ ഒരുപാട് എൻക്വയറീസ് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഇപ്പോ എന്റെ വീറിയില് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് അലങ്കാര പക്ഷികൾ കൊടുക്കാനുണ്ട്. അതിനെ കുറിച്ച് ഉള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അലങ്കാര പക്ഷികളായിട്ട് വളർത്തലുമായി ബന്ധപ്പെട്ട് ബ്രീഡ് ചെയ്യുന്ന പുതിയ ആളുകൾക്ക് കിട്ടുന്ന അറിവുകളാണ്, അവർക്ക് വേണ്ട അറിവുകളാണ് കൂടുതലും ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാൻ താല്പര്യമുള്ളവർ മല്ലു ബ്രീഡർ എന്ന എന്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. എന്റെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും നമുക്ക് അലങ്കാര പക്ഷികൾ ഇപ്പോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ബ്രീഡ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് ബേഡുകളുണ്ട്. അതിൽ മെയിനായിട്ട് മാസ്ക് ഐറ്റംസ്, മാസ്ക് മ്യൂട്ടേഷനിലുള്ള ബേഡുകളാണ്. അതായത് വയലറ്റ് മാസ്ക്, ഡി എഫ് വയലറ്റ് മാസ്ക് കൊടുക്കാറുണ്ട്. ഡി എഫ് വയലറ്റ് മാസ്ക് ഫീമെയിലാണ്, ഫീമെയില് വിത്ത് ഡി എൻ എ ഉള്ള ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാസ്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അഡൾട്ട് ആയിട്ടുള്ള വേടാണ്. അതിന് ഏകദേശം 6000 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ വയലറ്റ് പാരൻസിൽ നിന്ന് ഇറങ്ങിയ വയലറ്റ് പാരൻസിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള കൊബാൾട്ട് മാസ്ക്, കൊബാൾട്ട് ബ്ലൂ മാസ്ക് അവൈലബിൾ ആണ്. അതും പക്ക അഡൾട്ട് ആയിട്ടുള്ള ബേഡാണ്, ഡി എൻ എ ഉള്ള ബേഡാണ്, ഫീമെയിലാണ്. അതിന് 2000 രൂപയാണ് വിത്ത് ഡി എൻ എ പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ വയലറ്റിൽ നിന്നിറങ്ങിയിട്ടുള്ള കൊബാൾട്ട് മാസ്ക് ഒരു പീസ്, അഡൾട്ട് മാസ്ക് ഉണ്ട്, അഡൾട്ട് ആയിട്ടുള്ള കൊബാൾട്ട് മാസ്ക് ഒരു പീസ് കൊടുക്കാനുണ്ട്. അതിന്റെ റേറ്റ് വരുന്നത് 2000 രൂപയാണ്. അതും വിത്ത് ഡി എൻ എ ആണ്, ഫീമെയിലാണ്. അപ്പൊ ഡി എഫ് വയലറ്റ് മാസ്ക്, കൊബാൾട്ട് മാസ്ക്, അതേപോലെ തന്നെ മാവ് മാസ്ക്, ഇത് മൂന്നും അഡൾട്ട് പേഡാണ്, ഡി എൻ എ ഉണ്ട്, മൂന്നും ഫീമെയിലാണ്. അപ്പോ ഡി എഫ് വയലറ്റ് മാസ്ക് 6000 രൂപ, കൊബാൾട്ട് മാസ്കും മാവ് മാസ്കും 2000 രൂപ. ഇത് വയലറ്റ് പാരൻസ് വയലറ്റ് ആണെന്ന് എടുത്തു പറയാനുള്ള കാരണം, ഇതിനെ നമ്മള് വയലറ്റ് വെള്ളത്തിൽപ്പെട്ട വയലറ്റ് മാസ്കോ കൊബാൾട്ട് മാസ്കോ ആ മാസ്കോ ആയിട്ട് നമുക്ക് പേര് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ പേര് ചെയ്യുമ്പോൾ ഡി എഫിന് നമ്മൾ കഴിയുന്നതും എസ് എഫ് വയലറ്റ് മാസ്കോ അല്ലെങ്കിൽ ഡി എഫ് വയലറ്റ് മാസ്കോ ആയിട്ട് വേണം പേര് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ വില കുറഞ്ഞ കുട്ടികളായിരിക്കും ഇറങ്ങുന്നത്. ബാക്കി ഈ പറഞ്ഞ കൊബാൾട്ട് മാസ്കും മാവ് മാസ്കും നമുക്ക് വേണമെങ്കിൽ വയലറ്റ് മാസ്കോ, അതേപോലെ ഡി എഫ് വയലറ്റ് മാസ്കോ, എസ് എഫ് വയലറ്റ് മാസ്കോ, അല്ലെങ്കിൽ കൊബാൾട്ട് മാസ്കോ, ബ്ലൂ മാസ്കോ ഒക്കെ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളിൽ ചിലപ്പോൾ വയലറ്റ് ഡി എഫ് മാസ്ക് ഉണ്ടാവാം, എസ് എഫ് ഉണ്ടാവാം, അതെല്ലാം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വയലറ്റ് പാരന്റ്സിൽ നിന്നും ഇറങ്ങിയ കുട്ടികളായതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് വയലറ്റ് മാസ്കിൽ തന്നെ നെസ്റ്റ് ഔട്ട് ആയിട്ടുള്ള 2 കുട്ടികൾ കൊടുക്കാനുണ്ട്. ഇതെല്ലാം വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാ ബേഡ്സിന്റെയും വീഡിയോ ഞാൻ ഇതിൽ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. 2 കുട്ടികളുള്ളത് 3 മാസം, ഇപ്പൊ നെസ്റ്റ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. അതിലൊരെണ്ണം ഡി എഫ് വയലറ്റ് മാസ്ക് ആണ്. അത് 5500 രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ ഉള്ളത് ഒരു കൊബാൾട്ട് മാസ്ക് ആണ്. കൊബാൾട്ട് മാസ്ക് 2000 രൂപ. ഈ 2 ചിക്സിനും ഡി എൻ എ ഇല്ല. ആദ്യം പറഞ്ഞ 3 പേരിനും ഡി എൻ എ ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് ഒരുപാട് ആളുകൾ വീട്ടില് ഇരുന്ന് ബോറടിച്ചിട്ട് കിളികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് പലരും വിളിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ കയ്യില് ആൻഡ് ഫീഡ് ചെയ്ത് സെമി ടൈംഡ് ആയിട്ടുള്ള ഒരു റെഡ് ഫാക്ടറി യെല്ലോ സൈഡ് കൊണ്ടോട് കൊടുക്കാറുണ്ട്. അത് ഏകദേശം ഇപ്പോ 5 മാസമൊക്കെ പ്രായതാണ്, 4-5 മാസം പ്രായതാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിനെ നമ്മൾ ഇതിപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൻഡ് ഫീഡും ചെയ്യേണ്ട ആവശ്യമില്ല, സെൽഫ് ഫീഡിംഗ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കൊണ്ടുപോയി ഒരു പേരായിട്ട് അതിനെ കേജിലിട്ട് നിങ്ങളൊന്നുകൂടി അതായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് പെട്ടെന്ന് ഇണങ്ങും. നല്ല രീതിയിലൊക്കെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പേരാണ്. അതിന്റെ വീഡിയോ ഞാൻ എന്റെ അകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അത് സെമി ടൈംഡ് ആണ്. നമ്മളിപ്പോ റെഡ് ഫാക്ടറി എല്ലോ സൈഡ് ഇപ്പോൾ ആൻഡ് ഫീൽഡ് ചിക്കന് 4000 രൂപ റേറ്റ് വരുന്നുണ്ട്.
അപ്പോൾ സെമി ടൈംഡ് ആയതുകൊണ്ട് 4500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിനോടൊപ്പം തന്നെ ഈ വീഡിയോടൊപ്പം തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക, കോൾ ചെയ്യാൻ ശ്രമിക്കരുത്. കഴിയുന്നതും നിങ്ങൾ വാട്സാപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യുക, എപ്പോഴും ഞാൻ ഓൺലൈനിലുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ബേഡ്സ് അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ റീപ്ലേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആലുവ പരിസരത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണൊക്കെയാണ്. എന്നാലും ഇപ്പം അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് യു സി കോളേജ് വരെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരാം. അപ്പോൾ ആലുവ പുറത്തുള്ളവരാണെങ്കിൽ യു സി കോളേജ് വരെ വരാൻ പറ്റും. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് കൈമാറാൻ പറ്റും. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്നതാണ്. പിന്നെ എൻ്റെ ഇതിനു മുമ്പ് ഉള്ള വീഡിയോകളെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇതാണ് നമ്മൾ നെസ്റ്റ് ഔട്ട് ആയിട്ടുള്ള രണ്ട് ചിക്സ്. ഏകദേശം 3.5 മാസം ഏജ് ആയിട്ടുണ്ട്. പാരൻസ് തന്നെ ഫീഡ് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുന്ന ബേഡുകളാണ്. ഇതിലാ ഡാർക്ക് കളർ കാണുന്നതാണ് DF വയലറ്റ് മാസ്ക്. അത് 5500 രൂപ. മറ്റേത് കൊബാൾട്ട് മാസ്കാണ് ലൈറ്റ് ഷെയ്ഡുള്ളത്. അതിന് 2000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഈ രണ്ട് ബേഡിനും DNA ഇല്ലാത്ത ബേഡാണ്. ഇപ്പോൾ നെസ്റ്റ് ഔട്ട് ആയിട്ടുള്ള ചിക്സാണ്. ഡബിൾ ഫാക്ടർ വയലറ്റ് മാസ്കിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് 6000 രൂപ മുതൽ 8000 രൂപ വരെ അതിന് പ്രൈസ് നോർമലി ഉള്ള ഒരു ബേഡാണ്. കൊബാൾട്ട് മാസ്ക് ആണെങ്കിലും ആ കൊബാൾട്ട് മാസ്ക് ഈ വയലറ്റ് മാസ്കിൻ്റെ പാരൻസ് ഇറങ്ങിയത് കൊണ്ട് അതിന് വേറെ ഏത് മാസ്കുമായിട്ട് പേർ വെച്ചാലും ചിലപ്പോൾ അതിൽ നിന്ന് വയലറ്റ് മാസ്കൊക്കെ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നമുക്ക് അഡൾട്ടായിട്ടുള്ള 3 മാസ്ക് ലവ് ബേഡ്സ് കൊടുക്കാനുള്ളത്. ഇതിൽ ആ ഡാർക്കായിട്ട് കാണുന്നത് DF വയലറ്റ് മാസ്ക്. അത് DNA ഉള്ള ബേഡാണ്. അതേപോലെ തന്നെ കൊബാൾട്ട് മാസ്ക്, മാവോ മാസ്ക്, ഈ മൂന്നും അഡൾട്ടായിട്ടുള്ള DNA ഉള്ള ബേഡാണ്. ഇതാണ് നമ്മുടെ ടേംഡ് യെല്ലോ സെയിലർ കൊണോർ. ഇത് അത്യാവശ്യം ടേംഡ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഫീഡ് ചെയ്ത് ഇപ്പോൾ സെൽഫ് ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സീഡ് മിക്സൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സെൽഫ് ഈറ്റിംഗ് ആണ്. ഒന്ന് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബേഡാണ്. കൊണോർ സ്മോൾ കൊണോർ ഐറ്റംസ് ഇതിൽ പെട്ടതാണ്.